നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം കൊൽക്കത്തയുടെ മത്സരം കാണുമ്പോൾ ഒരു റസൽ വെടിക്കെട്ടാണ് എല്ലാ കായിക പ്രേമികളും പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു മത്സരമായിരുന്നു ബാംഗ്ലൂരുവിനെതിരെ റസൽ നടത്തിയത് വിജയത്തിലേക്ക് വലിയ സ്കോർ മുന്നിലുണ്ടായിട്ടും പതറാതെ പൊരുതിയാണ് റസൽ ഇരുപത്തി പന്തിൽ അറുപത്തി റൺസ് നേടിയത് ഒൻപത് പടുകൂറ്റൻ സിക്സറുകളായിരുന്നു റസൽ നേടിയത് രണ്ട് ബൗണ്ടറികളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നു വലിയ സ്കോർ പിന്തുടർന്ന റസലിന്റെ മികവിലായിരുന്നു കൊൽക്കത്ത പരാജയം ചെറുതായെങ്കിലും കുറച്ചത് ഇരുപത്തിയഞ്ച് പന്തിൽ പടുകൂറ്റൻ ഒൻപത് സിക്സറുകൾ അടക്കമാണ് അദ്ദേഹം അറുപത്തി അഞ്ച് റൺസ് നേടിയത് നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തി അഞ്ച് റൺസുമായി നിതീഷ് റാണയും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു നിതീഷ് റാണ നാല് സിക്സറുകൾ പറത്തിയിരുന്നു വിരാട് കോഹ്ലിയും മൊയ്ൻ അലിയും നൽകിയ വലിയ ലക്ഷ്യമായിരുന്നു ഇരുന്നൂറ്റി പതിനാല് എന്ന റൺസ് അതിനേക്ക് പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് പത്ത് റൺസ് അകലെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എഴുപത്തിയൊൻപതിന് നാല് എന്ന നിലയിലേക്ക് വീണ കൊൽക്കത്തയെ തിരിച്ചുകൊണ്ടുവന്ന് റസലിന്റെയും റാണയുടെയും ഇന്നിംഗ്സ് തന്നെയായിരുന്നു അവസാന നാല് ഓവറിൽ എഴുപത്തി റൺസ് ആയിരുന്നു കൊൽക്കത്തയ്ക്ക് വേണ്ടിയിരുന്നത് അറുപത്തി റൺസ് എടുക്കാൻ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞു മുഹമ്മദ് സിറാജ് എറിഞ്ഞ പതിനേഴാം ഓവറിൽ പതിനഞ്ച് റൺസാണ് കൊൽക്കത്ത നേടിയത് സ്റ്റെയിൻ എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ പതിനെട്ട് റൺസ് നേടിയതോടെ കൊൽക്കത്തയുടെ വിജയലക്ഷ്യം പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസായി മാറി മർക്കസ് ടോണിസ് എറിഞ്ഞ പത്തൊൻപതാമത്തെ ഓവറിൽ ആദ്യ മൂന്ന് പന്തും റസലിനെ തൊടാൻ ആയില്ല എന്നാൽ അടുത്ത മൂന്ന് പന്തും സിക്സർ പറഞ്ഞു ചെറിയൊരു പ്രതീക്ഷയെങ്കിലും കൊൽക്കത്തയുടെ ആരാധകർക്ക് റസൽ നൽകിയിരുന്നു എന്നാൽ അവസാന ഓവറിൽ ഇരുപത്തിനാല് റൺസ് വേണ്ട കൊൽക്കത്തയെ വിജയത്തിലെത്തിക്കാൻ റസലിന് കഴിഞ്ഞില്ല ബാംഗ്ലൂരുവിന്റെ ബാറ്റിംഗിൽ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയായിരുന്നു അൻപത്തിയെട്ട് പന്തിൽ നൂറ് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ഒൻപത് ബൗണ്ടറിയും നാല് സിക്സറുകളും വിരാട് കോഹ്ലി നേടി അതുപോലെ തന്നെ മൊയിൻ അലിയും മികച്ച രീതിയിലായിരുന്നു ബാറ്റ് ചെയ്തത് ഇരുപത്തിയെട്ട് പന്തിൽ അറുപത്തിയാറ് റൺസാണ് മൊയിൻ അലി നേടിയത് ആറ് സിക്സറുകളും അഞ്ച് ബൗണ്ടറികളും മൊയിൻ അലി അടിച്ചെടുത്തു കുൽദീപ് യാദവിന്റെ ഓരോവറിൽ ഇരുപത്തിയേഴ് റൺസാണ് മൊയിൻ അലി അടിച്ചെടുത്തത് എന്തായാലും ആന്ധ്ര റസൽ കളിക്കളത്തിലുണ്ടെങ്കിൽ അത് ഒരു എന്റർടൈനിങ് പാക് തന്നെയാണെന്ന് കാണികളെ കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുകയാണ് റസൽ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ